അപ്പൊ വീണ്ടും സ്വാഗതം സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി. നമ്മളപ്പോ എന്താണ് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പോളിംഗ് ടേൺ ഔട്ട് വരുന്നത്, എത്രയാണ്, എന്തുമാത്രം ഇനി വോട്ടുണ്ടായി എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് ആവേശം ആകെ തന്നെ ജനങ്ങളിൽ പ്രതിഫലിച്ചോ എന്നുള്ള ഉത്തരവാണ്. നമ്മൾ പെട്ടെന്ന് വളരെ വേഗത്തിൽ കഴിഞ്ഞ തവണത്തെ കണക്കുകൾ എന്തായിരുന്നു, എങ്ങനെയാണ് കർണാടക ഈ സമീപ തെരഞ്ഞെടുപ്പുകളിൽ പ്രതികരിച്ചോ നോക്കിയാൽ, കഴിഞ്ഞ 2018 ഏറ്റവും അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 72.13% ആളുകളാണ് കർണാടകയിൽ വോട്ട് ചെയ്തത്. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടർ ടേൺ ഔട്ട് ആയിരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. 2018 72.13% ആളുകൾ കർണാടകയിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ആളുകളുടെ വോട്ടിംഗ് ശതമാനത്തിലേക്ക് ഇത്തവണ കർണാടക പോകുമോ എന്ന് ഉറ്റുനോക്കുന്ന കാര്യമാണ്. കാരണം വലിയ തോതിൽ ആവേശം മലയടിച്ച കർണാടക തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ജനങ്ങൾ ഏറ്റെടുത്തത്, എത്ര ക്രിയാത്മകമായ പ്രതികരണം ബൂത്തുകളിൽ ഉണ്ടായിരുന്നു എന്നറിയണമെങ്കിൽ ഒരല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടി വരും. 2018 ശതമാനം 72.13% അതിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളിൽ ഇതുകൂടി പരിശോധിക്കാം. 2008 ആണ് അതിന് തൊട്ട് മുമ്പ് ഏറ്റവും അധികം ആളുകൾ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. അത് 71.4% ആളുകളാണ്. 2008 71.4% ആളുകൾ വോട്ട് ചെയ്തുവെങ്കിൽ 72 അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതിനെ മറികടക്കാൻ കഴിയുന്ന ആവേശം വോട്ടർമാർക്കിടയിൽ സൃഷ്ടിക്കാൻ ഇത്തവണ ബി ജെ പിക്കും കോൺഗ്രസിനും കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നമുക്ക് ഇനി ഉത്തരം കിട്ടേണ്ടതുണ്ട്. 6:45 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ വിവരം വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെടുമ്പോഴേ എന്തുമാത്രം വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നു കാണാൻ കഴിയുള്ളൂ. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ കക്ഷികളുടെ വോട്ട് വിഹിതം എന്താണ്, സീറ്റ് വിഹിതം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ ബി ജെ പി ഏറ്റവും വലിയ കക്ഷിയായിരുന്നു. ബി ജെ പി വാസ് ദ സിംഗിൾ ലാർജസ്റ്റ് കക്ഷി അവരായിരുന്നു. പക്ഷേ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം 222 നിയമസഭാ സീറ്റുകളുള്ള അവിടെ 111 സീറ്റ് എബോ എടുത്താൽ മാത്രമേ സിംഗിൾ ലാർജസ്റ്റ് ആവുകയുള്ളൂ. ഏറ്റവും വലിയ കക്ഷിയാവുള്ളൂ ബി ജെ പി. 104 സീറ്റുമായിട്ടാണ് സിംഗിൾ ലാർജസ്റ്റ് ആയത്. കോൺഗ്രസ് 80 സീറ്റിൽ ഒതുങ്ങി കർണാടകയിൽ. കോൺഗ്രസ് അങ്ങനെ ദുർബലപ്പെട്ട് ഒതുങ്ങിപ്പോയ ഒരു ഒരു തെരഞ്ഞെടുപ്പല്ല എന്ന് നമുക്ക് കാണാം. അത് കണക്കുകൾ പരിശോധിക്കുമ്പോൾ ജെ ഡി എസ് എന്ന് പറയുന്ന കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ് ജെ ഡി എസ്. ജെ ഡി എസ് 34 സീറ്റിലാണ് ജെ ഡി എസ്. മറ്റ് കക്ഷികൾ 3 സീറ്റ് എന്നായിരുന്നു 2018 നില. അതിനെ മറികടന്നുകൊണ്ട് ഏറ്റവും വലിയ കക്ഷിയായിട്ട് കോൺഗ്രസിന് മാറാൻ കഴിയുമോ, ഒറ്റയ്ക്ക് സീറ്റെടുക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കോൺഗ്രസ് 151 സീറ്റിൽ വിജയിക്കാൻ പോകുന്നുവെന്നാണ് രൺദീപ് സിംഗ് സുർജേവാലയുടെ പ്രവചനം. ആത്മവിശ്വാസം അത് സത്യമാകുമോ എന്ന് കണ്ടറിയണം. 120 സീറ്റുമായി ഞങ്ങൾ തന്നെ ഇതാ ഭരിക്കാൻ പോകുന്നു എന്ന് പ്രവചിക്കുകയാണ് നളിൻ കുമാർ കട്ടീൽ എന്ന ബി ജെ പിയുടെ കർണാടക അധ്യക്ഷൻ. ഇതിലേതാണ് ശരിയാവാൻ പോകുന്നത് എന്നറിയാൻ കാത്തിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മള്